പ്രത്യേകതകൾ എന്നെ ഈ ലോണിന് റെക്കമെൻഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. എനിവേ, ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെങ്കിലും ലോൺ പെട്ടെന്ന് സാങ്ഷനായി. സർ, ഇനി എന്താ ഫോർമാലിറ്റീസ്? നത്തിങ്, ഒരു സിഗ്നേച്ചർ വേണം. ഒന്നല്ല, രണ്ട്. അതെ, പ്രൊസീജിയർ അംഗീകരിക്കുന്നത് കൂടി വേണമല്ലോ. സർ, എന്താണ് പ്രൊസീജിയേഴ്സ്? ഓ, സ്ഥിരം ഫോർമാലിറ്റീസ്. വായിച്ചു നോക്ക്. ഒന്നുമില്ല മിസ്റ്റർ പ്രകാശ്, ലോൺ എമൗണ്ടിന്റെ തവണകൾ കൃത്യമായിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ മാസവും മുടങ്ങിയാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അങ്ങനെ പലിശയും കൂട്ടുപലിശയായിട്ട് നമ്മുടെ ജന്മം അങ്ങ് തീരും. അതെ, അടച്ചില്ലെങ്കിൽ മാത്രം. അടയ്ക്കും സർ, എനിക്കിതൊരു പ്രോബ്ലം അല്ല. ആ, പിന്നെ പേടിക്കാനില്ല. ഞങ്ങളൊരു ഡീൽ വെച്ചിട്ടുണ്ട് സർ. എന്താ അത്? പ്രകാശിന് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരാതെ നോക്കാം. ആ ഉറപ്പ്. ആ ഉറപ്പ് എന്താണ്? ബാങ്കിൽ തവണകൾ മുടങ്ങുന്നത് ഈ ഓഫീസിനൊരു റെഡ് മാർക്കാണ്, പ്രത്യേകിച്ച് എനിക്ക്. കാരണം എന്റെ റെക്കമെൻഡേഷൻ കമ്പനിയും ബാങ്കും മുഖവിലേക്ക് എടുത്തതാണ്. സോ പ്രകാശിന് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നാ ഞാൻ സഹായിക്കും. മറിച്ച് കമ്പനി ഇപ്പൊ 1 കോടി രൂപയുടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. യെസ്, എങ്ങനെയോ സ്ട്രോങ് റൂമിൽ നിന്നും ഒരു CR നഷ്ടപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ഓഡിറ്റ് വന്നാ പ്രശ്നമാണ്. ഈ മാസം വരും സർ. ക്വാർട്ടർലി കണക്കെടുക്കുന്ന മാസമാണ്. എന്തായാലും 2 മാസത്തേക്ക് ബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ കാശ് തരാൻ പ്രകാശ് ഒരുക്കാണ്. തരം സർ, ഐ ഹാവ് നോ ഇഷ്യൂസ്. താങ്ക് യു പ്രകാശ്. കമ്പനിയോട് ഇതുപോലെ ആത്മാർത്ഥത ഉണ്ടാവണം ഓരോ സ്റ്റാഫിനും. സർ, ക്യാഷ് ഒന്ന് കിട്ടും? മാക്സിമം 2 ഡേയ്സ്. പ്രകാശിനൊപ്പിട്ട ഈ പേപ്പറുകൾ ഇന്ന് തന്നെ മെയിൽ ചെയ്യും. പേപ്പേഴ്സ് അവരൊന്ന് വെരിഫൈ ചെയ്യും, പിന്നെ ക്യാഷ് അയക്കും. തവണകളായിട്ടല്ല, ഒരുമിച്ച് സൈൻ ചെയ്തോളൂ. സൈൻ ചെയ്യും. സാറേ, എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. അറിയാം, അതുകൊണ്ടല്ലേ തെമ്മാടിയാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ വിശ്വസിച്ചത്. തെമ്മാടിത്തരം കാണിക്കേണ്ട ഇടത്തെ സജിത്ത് കാണിക്കൂ. സാറ് എന്റെ അടുത്ത് ഇടപെട്ടതെല്ലാം നല്ല രീതിയിലാ, അപ്പോ തിരിച്ച് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. ജന്മനാ തെമ്മാടിയൊന്നല്ല സാർ, തെരുവാണ് എന്നെ തെമ്മാടിയാക്കിയത്. അഴുക്ക് ചാലുകളാണ് ചുണ്ടിലെ ചിരി മായച്ചു കളഞ്ഞത്. നിങ്ങളെ ചില പോലീസുകാരാ ഗുണ്ടകളെയും ഗുണ്ടായുസത്തെയും വളർത്തുന്ന. നമുക്ക് പറഞ്ഞ് കാട് കയറി പോണ്ട, കാര്യത്തിലേക്ക് വരാം. അതെ, ഈ അൻവറിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ബാംഗ്ലൂരിലെ എന്റെ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. പറയൂ, എന്താ അവന്റെ മോട്ടീവ്? ഇവരുടെയൊക്കെ മോട്ടീവ് എല്ലാം ഒന്ന് തന്നെയാണ് സർ, പെണ്ണ്, പണം, പിന്നെ പണം കൊണ്ടുള്ള ആർഭാടം. പഴയ കാലത്തെ പോലെ ഓടുപൊളിച്ച് കയറുന്ന കള്ളന്മാരൊന്നും അല്ലല്ലോ ഇവര്. വെൽ സ്യൂട്ടിൽ നടക്കും, സ്യൂട്ട് റൂമിൽ ഉറങ്ങും, മുന്തിയനെ മദ്യവും സ്ലം ലെവലിലുള്ള പെണ്ണുങ്ങളും. ജീവിതം ആഘോഷിക്കാണ് സാറേ പിടിക്കപ്പെടുന്നവരെ. ഈ അൻവറും അങ്ങനെയൊക്കെ തന്നെയാണോ? പെൺകുട്ടികളെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഏജന്റ് ആണ് അൻവർ. ഇപ്പൊ അയാള് കേരളത്തിലുണ്ട്. സാറിന് കഴിയുന്നുണ്ടെങ്കിൽ അവനെ പിടിക്കും. പിടിച്ചാലും കർണാടക പോലീസിന് കൈമാറേണ്ടി വരും. ഇവിടെ അവന്റെ പേരിൽ കേസുകളില്ലെങ്കിൽ. ഇല്ല, കേരളത്തിലെങ്ങും ഇങ്ങനൊരാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന നല്ലത്. ഞാൻ ഉറപ്പ് പറയാം സാർ, അവൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങോട്ട് മയക്കു മരുന്ന് കടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും പെൺകുട്ടിയെ അവൻ കൊണ്ടുപോകും. അതിന് മുൻപ് സാർ അവനെ കണ്ടുപിടിക്കണം, പിന്നെ ട്രേസ് ചെയ്താൽ മതി. ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കേസിലാവണം അറസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ മിക്കവാറും അതിൽ റൂബിയും പെടും. അതാണ് എന്റെ ആവശ്യം. എന്റെയും കൂടി ആവശ്യം. റൂബി സഹിത്തിന്റെ മാത്രല്ല, എന്റെയും കണ്ണിലെ കരട. റൂബിക്ക് അൻവറുമായി ബന്ധമുണ്ടെന്നുള്ളത് ശരിയല്ലേ? ഉറപ്പാ, പക്ഷേ കയ്യോടെ പിടികൂടാൻ തെളിവുകളില്ലല്ലോ. സാർ ഒന്ന് നിയമത്തിന്റെ വഴിയിലൂടെ അവനെ അന്വേഷിച്ചു നോക്ക്. എന്റെ വഴിക്ക് ഞാനും അന്വേഷിക്കാം, എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം. റൂബിക്ക് അൻവറുമായി ബന്ധമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവർ തമ്മിൽ കാണാതിരിക്കില്ല. ഒരു തരത്തിലും പിടി തരാത്തൊരു ജന്മമാണ് സർ, വളരെ സൂക്ഷിക്കണമെന്ന് മാത്രം. ആന്റി, ആ ഈ സാരിയൊക്കെ ഞാനെടുത്താ ശരിയാവോ ആന്റി?
ശരിയാവില്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായത്തിന് വിളിക്കണം. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ 18 വയസ്സ് മുതല് ദാവണിയും സാരിയൊക്കെ ഉടുത്തു തുടങ്ങി. എനിക്കെന്താ സാരി ഉടുക്കാൻ അറിയില്ലേ? നീ അല്ലേ ഉടുത്താ നന്നാവോ ശരിയാവോ എന്നൊക്കെ ചോദിച്ചത്? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും വില കൂടിയ സാരി ഒന്നും ഉടുത്തിട്ടില്ല. ഏറ്റവും വില കൂടിയത് 2500 രൂപയുടെ സാരിയാ. വീട്ടിൽ ചെന്നപ്പോ 2 വർഷം മുമ്പ് ജയേട്ടൻ എടുത്ത് തന്നതാ. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്ക. വല്ല ഫംഗ്ഷനും ഒക്കെ വരുമ്പോ ഉടുക്കാവെന്ന് വിചാരിച്ച്. അതുകൊണ്ട് വില കൂടിയ സാരി ഉടുക്കാൻ പാടില്ലെന്നുണ്ടോ? എന്നല്ല, പക്ഷെ എനിക്കിതൊന്നും ഉടുത്ത് ശീലമല്ലല്ലോ. വല്ലാത്തൊരു ഭാരം തന്നെ എന്റെ ഈശ്വര. വില കൂടിയെന്ന് വെച്ച് സാരിക്ക് ഭാരമൊന്നും കൂടില്ല. എന്റെ കയ്യിൽ കത്തിയിരിക്കുന്ന കുത്തി തിരിഞ്ഞാണ്. പിന്നെ നീ ഇതുപോലത്തെ വിഡ്ഢിത്തരം പറഞ്ഞാ ഞാൻ എന്തും മറുപടി പറയണം? വില കൂടി സാരി ഉടുക്കാൻ അറിയില്ലെന്ന് പറയുന്നത് വിവരക്കേടല്ലേ? അറിയില്ല എന്നല്ല, അത് ഉടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നൊരു തോന്നല്. യോഗ്യത നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങളാ മോളെ. ചില കാര്യങ്ങളിൽ യോഗ്യതയുണ്ടെങ്കിലും അതിന് തക്ക സ്ഥാനം നമുക്ക് കിട്ടില്ല. മണിമാളികയിൽ താമസിച്ച് വെള്ളിത്തളികയിലുണ്ട് പട്ടുമെത്തയിൽ കിടന്ന് ഉറങ്ങിയവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടാറുണ്ട്. കിടക്കാൻ ഇടമില്ലാതെ മാറി ഉടുക്കാൻ വസ്ത്രങ്ങളില്ലാതെ കഷ്ടപ്പെടാറുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടാറുണ്ട്. അതുപോലെ തന്നെയാ തിരിച്ചു സംഭവിക്കുന്നത്. ഇന്ന് കഷ്ടപ്പെടുന്ന നീ 2500 രൂപയുടെ സാരിക്ക് പൊന്നിന്റെ വില കാണുന്നു. ഇനി ചിലപ്പോ ഒരു ദിവസം ചെലവാക്കുന്നത് അതിൽ കൂടുതൽ കാശായിരിക്കും. ഒരു ദിവസം ഉറങ്ങുന്നത് ഇതിൽ കൂടുതൽ വാടകയുള്ള മുറിയിലും ആയിരിക്കും. ഒന്ന് വെറുതെ ഇരിക്കാൻ എസി ഓൺ ചെയ്ത ഉറക്കം വരുന്ന ആളാ ഞാൻ. അതൊക്കെ മാറും കുട്ടി, കാലത്തിനനുസരിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിലേ സാറാ എന്റെക്ക് മാറ്റം ഉണ്ടാവാത്ത എന്താ? ഈ ചട്ടയും മുണ്ടും ഒക്കെ മാറ്റി സാരിയും ബ്ലൗസും ആക്കാത്ത എന്താ? ലക്ഷങ്ങളും കോടികളും ആസ്തിയില്ലേ? എന്നിട്ടും ആന്റിക്ക് അഹങ്കാരം തോന്നാത്ത എന്താ? അത് എന്റെ അപ്പന്റെ ഗുണോ. അപ്പം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ എന്നെയൊന്നും വിഷമങ്ങൾ അറിയിച്ചിട്ടേയില്ല. ഒരു കല്ല് മനസ്സിൽ വാങ്ങിച്ചു തരുമ്പോഴും ഓർമ്മിപ്പിക്കും, ഒന്നിനും വേണ്ടി വാശി പിടിച്ച് കരയരുത്, ഇതിന്റെ ഒരു മുറിപ്പനസിലെങ്കിലും കിട്ടാൻ എത്രയോ കൊതിക്കുന്ന കുട്ടികളുണ്ടെന്ന്. പിന്നീട് ഞാൻ പാവപ്പെട്ട കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൻ പറഞ്ഞത് സത്യമായിരുന്നു. ഞാൻ എഴുതി പകുതിയാക്കിയ ഒരു പെൻസിലോ ഞാൻ ഉപയോഗിച്ച് മടുത്ത ഒരു പേനയോ കൊടുക്കുമ്പോ തുള്ളിച്ചാടുകയായിരുന്നു കുട്ടികൾ. അവരുടെ മനസ്സ് കണ്ടു വളർന്ന ഒരു പെൺകുട്ടിക്ക് അഹങ്കാരം ഉണ്ടാവുമോ മോളെ? എന്റെ മനസ്സ് ഏതാണ്ട് അതുപോലെ. കാശു കുറവാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് സുജാതയുടെ സ്വഭാവം മാറുമെന്നോ കാശു കാണുമ്പോ മതി മറക്കുമെന്നോ വിചാരിക്കരുത്. ഇല്ല, ഈ സുജാത എന്നും ഈ സുജാത തന്നെയായിരിക്കും. മാറില്ല ആന്റി, അങ്ങനെ മാറാനൊന്നും എനിക്ക് കഴിയില്ല. ഒരു കോടി രൂപയും സാങ്ഷനായോ? അതിന്റെ ടാക്സ് 10 ലക്ഷം രൂപ പോകും. പോട്ടെ, ബാക്കി 90 ലക്ഷം കിട്ടുമല്ലോ. പക്ഷേ കൃത്യമായിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ പണി പോകും. നമുക്ക് അടയ്ക്കാം പ്രകാശേട്ടാ, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ശരിക്കും സ്ട്രോങ് റൂമിൽ നിന്ന് കാശ് തിരിച്ചു വെക്കാനല്ലേ നമ്മൾ ലോൺ അപേക്ഷിച്ചത്? അത് അന്ന്, ഇന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കാശുമായിട്ട് ചെന്ന കള്ളനാവൂലേ? സ്ട്രോങ് റൂമിൽ നിന്ന് കട്ടെടുത്തുന്നാവൂലേ? അത് ശരിയാ, അതുകൊണ്ടാണ് ഞാൻ 3 മാസത്തേക്കൊന്ന് സഹായിക്കാന്ന് തീരുമാനിച്ചത്. എന്നാലൊരു മനസാക്ഷി കുത്തുണ്ടല്ലോ. മനസാക്ഷിയൊന്നും ഇപ്പൊ ആരെയും കുത്തില്ല പ്രകാശേട്ടാ. അല്ലെങ്കിൽ തന്നെ ഈ മനസാക്ഷി എന്ന് പറയുന്നതൊന്നും വലിയ സംഭവമൊന്നും അല്ല. അവനവന്റെ കൈ കാശുണ്ടെങ്കിൽ അവനവന് കൊള്ളാം. എന്തായാലും നമ്മൾ കൊടുക്കാവുന്ന ഏറ്റതല്ലേ റൂബി. വാക്ക് പാലിക്കാൻ കഴിയാതിരുന്നാല് എന്റെ ജോലിയും ബുദ്ധിമുട്ടാവും. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തോളൂ. പക്ഷേ നമുക്കൊരു ഡിമാൻഡ് ഉണ്ട്, ഒരൊറ്റ ഡിമാൻഡ്. ഡിമാൻഡ് എന്താ? സമ്മതിപ്പിക്കണം, സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്തായാലും ആദ്യം ക്യാഷ് ട്രാൻസ്ഫർ ആവട്ടെ. മതി, എന്നിട്ട് മതി.
ഞാനും അപ്പം കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്താ കാര്യം? നല്ല കാര്യത്തിനാ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ ബൈ.